12 ലക്ഷത്തിലധികം പട്ടാളക്കാരും ഏകദേശം 10 ലക്ഷത്തിനോടടുത്ത് റിസർവ് ഫോഴ്സുമുള്ള ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആർമികളിലൊന്നാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ ഇന്ത്യൻ ആർമിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ആർമിയിൽ തന്നെ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ഓഫീസർമാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള പൊസിഷനുകളും അവരുടെയൊക്കെ റാങ്കുകളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമിയിലെ ഓഫീസർമാരുടെ വിവിധ റാങ്കുകൾ എന്തൊക്കെയാണ്? മാത്രമല്ല ഈ ഓഫീസർമാരെ അവരുടെ യൂണിഫോമിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഒരുപാട് പേര് മുന്നോട്ട് വെക്കുന്ന ചില സംശയങ്ങളാണിതൊക്കെ. സോ ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഇസ് അലക്സ്. വട്ട് ഐ ഡു ഇസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ലോങ് ടൈമിലേക്ക് മാസാമാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ നിക്ഷേപിക്കാനും നിക്ഷേപിക്കുന്ന പണം സേഫാക്കി വെച്ചുകൊണ്ട് നല്ല റിട്ടേൺസ് നേടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല അവസരം വന്നിരിക്കുകയാണ്. ആദിത്യ ബിർള സൺലൈഫ് അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 15-ാം തീയതിയാണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് 3 ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഈ ഫണ്ട് സേഫാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും മറ്റൊരു ഭാഗം നിഫ്റ്റി, മിഡ്ക്യാപ്പ് 150, മൊമെൻറ്റം 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈമിൽ കുറഞ്ഞൊരു 5 വർഷമെങ്കിലും കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ 37%ത്തിൻ്റെയും 26.3% റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2014 നിങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 10 മടങ്ങിൻ്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും NRIs ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ ഫണ്ടിൽ ഒരുപോലെ നിക്ഷേപിക്കാവുന്നതാണ്. ഈ ഒരു ഫണ്ടിൻ്റെ നിലവിലത്തെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഈ ഫണ്ടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുശേഷം നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ത്യൻ ആർമിയിലെ വിവിധ റാങ്കുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്ത്യൻ ആർമിയിലെ ഓഫീസർമാരെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവരെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതാണ് കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കമ്മീഷൻഡ് ഓഫീസേഴ്സാണ് ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ ഇരിക്കുന്നത്, ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ള പൊസിഷനുകളിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓൾ ഇന്ത്യ സർവീസിലേക്ക് ഗ്രൂപ്പ് എ സർവീസുകൾ പോലെയാണ് ഈ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബി ഗസറ്റഡ് തസ്തികയ്ക്ക് തുല്യമായിട്ടുള്ള റാങ്കിലേക്കാണ് അവർ വരുന്നത്. ഏറ്റവും താഴെ വരുന്ന റാങ്കിലുള്ള ഓഫീസർമാരെയാണ് നമ്മൾ നോൺ കമ്മീഷൻഡ് ഓഫീസർമാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും താഴത്തെ റാങ്ക് മുതൽ ഏറ്റവും ഉയർന്ന റാങ്ക് വരെയുള്ള ഒരു ഹയറാർക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെയുള്ള നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നതാണ് ഒരു സിപ്പോയി എന്ന് പറയുന്നത്. നമ്മൾ ശിപ്പായി, ജവാൻ, ഒരു സോൾജിയർ എന്നൊക്കെ ഈ ഒരു റാങ്കിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു സിപ്പോയി റാങ്കിലുള്ള ഒരു പട്ടാളക്കാരനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ യൂണിഫോമിൽ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഷോൾഡർ പാച്ച് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ നോക്കുകയാണെങ്കിലും ഒരു തരത്തിലുള്ള അടയാളങ്ങളും അവരുടെ ദേഹത്ത് അല്ലെങ്കിൽ യൂണിഫോമിൽ കാണാൻ സാധിക്കില്ല. ഇന്ത്യൻ ആർമിയിലെ സിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റാങ്ക് വെസ്റ്റേൺ ആർമിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാങ്കിന് തുല്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സിപ്പോയ്ക്ക് മേലെ വരുന്ന അടുത്ത റാങ്കിനെയാണ് നമ്മൾ ലാൻസ് നായിക് എന്ന് പറയുന്നത്. ഈ ലാൻസ് നായിക് റാങ്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഷോൾഡറിന് താഴെ കൈയുടെ സൈഡിലായിട്ട് ഒരു ആരോ, ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള ഒരു ആരോ കാണാൻ സാധിക്കും. ഈ ആരോസിനെയാണ് നമ്മൾ ഷെവ്രോൺ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഷെവ്രോണാണ് ഇവരുടെ യൂണിഫോമിൻ്റെ കൈയുടെ സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നമ്മൾ വെസ്റ്റേൺ ആർമിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ലാൻസ് കോർപ്പറൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിന് തുല്യമായിട്ടാണ് ലാൻസ് നായിക് വരുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി ഈ ലാൻസ് നായിക്കിന് മുകളിൽ വരുന്ന അടുത്ത ഓഫീസർ അല്ലെങ്കിൽ അടുത്ത റാങ്കിനെയാണ് നായക് റാങ്ക് എന്ന് പറയുന്നത്. നായക് റാങ്ക് നോക്കുകയാണെങ്കിൽ അവരുടെ യൂണിഫോമിൻ്റെ സൈഡിൽ ഒരു ഷെവ്രോണിന് പകരം 2 ഷെവ്രോൺസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ നായക് എന്ന റാങ്ക് ഇന്ത്യൻ ആർമിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് തുല്യമായിട്ട് നമുക്ക് വെസ്റ്റേൺ ആർമിയിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു റാങ്കാണ് കോർപ്പറൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക്. ഇനി ഈ നായക്കിന് മുകളിലേക്ക് വരുന്ന റാങ്ക്, അതാണ് ഈ നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സിലെ ഏറ്റവും ഉയർന്ന റാങ്ക് എന്ന് പറയുന്നത്. ആ റാങ്കിനെയാണ് ഹവിൽദാർ റാങ്ക് എന്ന് പറയുന്നത്. ഒരു ഹവിൽദാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൻ്റെ കൈയുടെ സൈഡിലായിട്ട് 3 ഷെവ്രോൺസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹവിൽദാറിന് തുല്യമായിട്ടുള്ള വെസ്റ്റേൺ ആർമിയിലൊക്കെയുള്ള റാങ്ക് എന്ന് പറയുന്നതാണ് സാർജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക്. അപ്പോൾ ഒരു എൻലിസ്റ്റഡ് ഓഫീസറായിട്ടാണ് നമുക്ക് ഈ സിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക് കാണാൻ സാധിക്കുക. അതിന് മുകളിലേക്കാണ് ലാൻസ് നായിക്ക്, നായിക്ക്, അതുപോലെ തന്നെ ഹവിൽദാർ റാങ്കുകൾ വരുന്നത്. ഇവരെയാണ് നമ്മൾ നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണ്, അവരെയാണ് നമ്മൾ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ JCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കമ്മീഷൻഡ് ഓഫീസർമാരുടെയും അതുപോലെ തന്നെ നോൺ കമ്മീഷൻഡ് ഓഫീസർമാരുടെയും ഇടയിൽ വരുന്ന റാങ്കുകളെയാണ് നമ്മൾ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെ സി ഒ അല്ലെങ്കിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരെ തിരിച്ചറിയാനുള്ള കോമൺ ആയിട്ടുള്ള ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഷോൾഡർ പാച്ച് അല്ലെങ്കിൽ ഷോൾഡർ ഇൻസിഗ്നിയ പാച്ചിൻ്റെ സൈഡിലായിട്ട് ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ഒരു ഫ്ലാറ്റ് സ്ട്രൈപ്പ് കാണാൻ സാധിക്കും. ഇതാണ് അവരെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി ഈ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരിലെ ഏറ്റവും ആദ്യത്തെ റാങ്കിനെയാണ് നമ്മൾ നായബ് സുബേദാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാങ്കിലുള്ള ഒരു ഓഫീസറെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഷോൾഡർ പാച്ച് അവിടുത്തെ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് സ്ട്രൈപ്പിനോടൊപ്പം ഒരു നക്ഷത്രം നമുക്ക്, ഒരു ഗോൾഡൻ സ്റ്റാർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നായബ് സുബേദാറിനെ തിരിച്ചറിയുന്നത്. ഇനി നായബ് സുബേദാറുടെ മുകളിലുള്ള അടുത്ത റാങ്കിനെയാണ് നമ്മൾ സുബേദാർ എന്ന് വിളിക്കുന്നത്. ഈ സുബേദാറിനെയും അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ഫ്ലാറ്റ് സ്ട്രൈപ്പിനോടൊപ്പം രണ്ട് നക്ഷത്രങ്ങളാണ് ഈ സുബേദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസറുടെ ഇൻസിഗ്നിയയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അടുത്തതാണ് ഈ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരിലെ ഏറ്റവും ഉയർന്ന റാങ്ക് എന്ന് പറയുന്നത്, അതിനെയാണ് സുബേദാർ മേജർ എന്ന് പറയുന്നത്. അപ്പോൾ സുബേദാർ മേജറെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും നമ്മൾ ഷോൾഡർ ഇൻസിഗ്നിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ഫ്ലാറ്റ് സ്ട്രൈപ്പുണ്ട്, അതോടൊപ്പം നക്ഷത്രങ്ങളില്ല, അതിന് പകരം നമ്മുടെ നാഷണൽ എംബ്ലമായിട്ടുള്ള അശോക സ്തംഭമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സുബേദാർ മേജറെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാർ. ഇനി ഇതിന് മുകളിലേക്ക് വരുന്ന റാങ്കുകൾ അല്ലെങ്കിൽ ഓഫീസർമാരെയാണ് നമ്മൾ കമ്മീഷൻഡ് ഓഫീസർമാരെന്ന് പറയുന്നത്. നമ്മൾ ആർമിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വരുന്ന, ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ കമ്മീഷൻഡ് ഓഫീസർമാർ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നോൺ കമ്മീഷൻഡ് ഓഫീസർമാരെയും ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരെയും സെലക്ട് ചെയ്യുന്നത് പോലെയല്ല, മറ്റൊരു മാർഗത്തിലൂടെയാണ് കമ്മീഷൻഡ് ഓഫീസർമാരെ ആർമിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ CDS, NDA പോലെയുള്ള എക്സാമുകളുണ്ട്. ആ എക്സാമുകൾക്ക് ശേഷം SSP നടത്തുന്ന പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂകളുണ്ട്. ഇതിലെല്ലാം പാസ്സായി വരുന്ന ആളുകൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, നാഷണൽ ഡിഫൻസ് അക്കാഡമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള പരിശീലനം നടത്തിയതിന് ശേഷമാണ് അവരൊരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് ഇന്ത്യൻ ആർമിയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് ഒരാൾ ഇന്ത്യൻ ആർമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ അപ്പോയിൻറ്റഡ് ആവുന്ന ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് ഓഫീസർ കേഡറ്റ് എന്ന് പറഞ്ഞുള്ള റാങ്കാണ്. പക്ഷേ ഇത് അവരുടെ ട്രെയിനിങ് കാലാവധിയിലേക്ക് മാത്രമുള്ള ഒരു റാങ്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ജെൻറ്റിൽമെൻ കേഡറ്റ്, ലേഡി കേഡറ്റ് എന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ട് പറയാറുണ്ട് എങ്കിലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർക്ക് പ്രത്യേകിച്ച് ഇൻസിഗ്നിയോ മറ്റ് സിമ്പിളുകളോ ഒന്നുമില്ല. ഇത് ട്രെയിനിങ് കാലത്തേക്ക് മാത്രമുള്ളതായതുകൊണ്ട് ഈ റാങ്ക് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ അവരുടെ ട്രെയിനിങ്ങിന് ശേഷം അവരാദ്യമായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന അവരുടെ ഒരു റാങ്കിനെയാണ് ലെഫ്റ്റനൻറ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതുന്നത് ലിറ്റനൻ്റ് എന്നാണെങ്കിലും നമ്മൾ പറയുന്നത് ലെഫ്റ്റനൻ്റ് എന്നാണെന്ന് മനസ്സിലാക്കുക. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് ഇതിനെ ലെഫ്റ്റനൻ്റ് എന്ന് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളെല്ലാം ഈ പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു റാങ്കിനെ ലെഫ്റ്റനൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ലിറ്റനൻ്റ് എന്നാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ലെഫ്റ്റനൻറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥമാരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അവരുടെ ഷോൾഡർ ഇൻസിഗ്നിയയിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ രണ്ട് നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ലെഫ്റ്റനൻറ്റിന് മുകളിലുള്ള അടുത്ത റാങ്കാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക്. ഒരാളൊരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് 2 മുതൽ 3 വർഷം വരെ പൂർത്തിയാക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലേക്ക് വരാൻ വേണ്ടി സാധിക്കുക. ഒരു ക്യാപ്റ്റനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 നക്ഷത്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ക്യാപ്റ്റന് ശേഷം വരുന്ന അടുത്ത റാങ്കാണ് മേജർ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക്. ഒരാൾ മേജർ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലേക്ക് എത്തണമെങ്കിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് മിനിമം 6 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ യോഗ്യതകൾ പൂർത്തിയാക്കുന്ന ഒരാൾക്കാണ് മേജർ എന്ന് പറഞ്ഞുള്ള റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഒരു മേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും ഇൻസിഗ്നിയയിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഒരു നാഷണൽ എംബ്ലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മളൊരു മേജറെ തിരിച്ചറിയുന്നത്. ഇനി മേജറിന് മുകളിലുള്ള അടുത്ത റാങ്കിനെയാണ് നമ്മൾ ലെഫ്റ്റനൻ്റ് കേണൽ എന്ന് പറയുന്നത്. ഒരു ലെഫ്റ്റനൻറ്റ് കേണൽ ആവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് മിനിമം 13 വർഷമെങ്കിലും സർവീസ് വേണം. അതുപോലെ തന്നെ പാർട്ട് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ രണ്ട് യോഗ്യതകളുമുള്ള ആളുകളെയാണ് ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ലെഫ്റ്റനൻറ്റ് കേണലിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും നമ്മൾ ഷോൾഡർ ഇൻസിഗ്നിയയിൽ നിന്ന് തന്നെയാണ് തിരിച്ചറിയുന്നത്. അവരുടെ ഇൻസിഗ്നിയയിൽ ഒരു നാഷണൽ എംബ്ലത്തോടൊപ്പം ഒരു സ്റ്റാർ കൂടി ഉണ്ടാവും. ഇങ്ങനെ അവരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, ചില ആളുകൾക്ക് ഓണററി ആയിട്ട് ഈ ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക് കൊടുക്കാറുണ്ട്. ഇപ്പം തന്നെ മലയാള സിനിമാ നടനായിട്ടുള്ള മോഹൻലാൽ, അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്ന MS ധോണി മുതലായ ആളുകൾക്കൊക്കെ ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന റാങ്ക് ഓണററി ആയിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഈ ലെഫ്റ്റനൻറ്റ് കേണൽ വരെയുള്ള റാങ്കുകളിലേക്കും അതിന് മുകളിലേക്കുള്ള റാങ്കുകളിലേക്കും ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ചില പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റനൻറ്റ് കേണൽ വരെ ഒരാളൊരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് എത്ര കാലഘട്ടം പൂർത്തിയാക്കിയാൽ, എത്ര സർവീസ് ഉണ്ട്, പാർട്ട് ഡി പാർട്ട് ബി മുതലായിട്ടുള്ള എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൈം സ്കെയിൽ പ്രൊമോഷനാണ് നടക്കുന്നത് എന്ന് കാണാം.
എന്നാൽ ലെഫ്റ്റനന്റ് കേണലിന് മുകളിലേക്ക് ഒരു സെലക്ഷൻ ഗ്രേഡ് പ്രൊമോഷനാണ് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ആർമിയിലെ ഇവരുടെ സേവനം, ഇവരുടെ പെർഫോമൻസ്, ഇവരുടെ മെരിറ്റ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പ്രൊമോഷൻ നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ലെഫ്റ്റനന്റ് കേണലിന് മുകളിലേക്കുള്ള അടുത്ത റാങ്ക് എന്ന് പറയുന്നതാണ് കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലേക്ക് ഓഫീസർമാർക്ക് രണ്ട് രീതിയിൽ പ്രൊമോഷൻ കിട്ടാം. ഒന്നാമത്തേ എന്ന് പറയുന്നത് സെലക്ഷൻ ഗ്രേഡിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഒരാളൊരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് മിനിമം 15 വർഷത്തെയെങ്കിലും സേവനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലേക്ക് എത്തിച്ചേരാം. എന്നാൽ ഇതോടൊപ്പം ടൈം സ്കെയിലിൻ്റെ ഭാഗമായിട്ടും ഒരാൾക്ക് കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്ക് പ്രൊമോഷൻ ലഭിക്കാം. പക്ഷേ ഒരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് 26 വർഷത്തെയെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമേ ടൈം സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഇനി ഈ കേണൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അവരുടെ ഇൻസിഗ്നിയയിൽ നിന്ന് തന്നെയാണ്. അവരുടെ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ നാഷണൽ എംബ്ലം ഉണ്ടാവും, അതോടൊപ്പം 2 നക്ഷത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, കേണൽ മുതലുള്ള ഓഫീസർമാരുടെ ഗോർജറ്റ് പാച്ചിൽ നിന്നും അവരുടെ കോളറിലെ പാച്ചിൽ നിന്നും അവരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ കേണലിനെ നോക്കുകയാണെങ്കിൽ ക്രിംസൺ കളറിലുള്ള ഒരു പാച്ചാണ് അവരുടെ കോളറിൽ കാണാൻ സാധിക്കുക. ഈ ക്രിംസൺ പാച്ചിൽ ഒരു ഗോൾഡൻ ബ്രെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനാണ് കേണൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവുക. ഇത്തരത്തിൽ നമുക്ക് കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി ഈ കേണൽ എന്ന റാങ്കിന് മുകളിൽ വരുന്ന അടുത്ത റാങ്കാണ് ബ്രിഗേഡിയർ എന്ന് പറയുന്നത്. ഇനി ബ്രിഗേഡിയർ റാങ്കിലേക്കും ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെലക്ഷൻ ഗ്രേഡിൻ്റെ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കമ്മീഷൻഡ് ഓഫീസറായിട്ട് മിനിമം 25 വർഷമെങ്കിലും പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമേ സെലക്ഷൻ ഗ്രേഡിലൂടെയാണെങ്കിലും ഈ ബ്രിഗേഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഈ ബ്രിഗേഡിയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് അവരുടെ ഇൻസിഗ്നിയയിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഷോൾഡറിൽ നോക്കുകയാണെങ്കിൽ അശോകസ്തംഭവും അതോടൊപ്പം 3 നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒപ്പം അവരുടെ കോളർ ഗോർജറ്റ് പാച്ചിൽ നിന്ന് വരെ തിരിച്ചറിയാം. ക്രിംസൺ പാച്ചിൽ 1 നക്ഷത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവരൊരു 1-സ്റ്റാർ ഓഫീസറാണെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് 1 നക്ഷത്രം കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവരുടെ വാഹനത്തിൽ നിന്ന് നമുക്ക് ഇവരെ തിരിച്ചറിയാം. ഇവരുടെ വാഹനത്തിൻ്റെ മുന്നിൽ 1 നക്ഷത്രം നമുക്ക് കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ മുന്നിലെ ഫ്ലാഗിലും 1 നക്ഷത്രം കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലെല്ലാം ബ്രിഗേഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ബ്രിഗേഡിയറിന് മുകളിലുള്ള അടുത്ത റാങ്കാണ് മേജർ ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക്. ഇപ്പോൾ ഈ മേജർ ജനറലായിട്ട് സെലക്ഷൻ ഗ്രേഡിലൂടെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് മിനിമം 28 വർഷമെങ്കിലും സേവനം പൂർത്തീകരിച്ച ആൾക്കാണ് അങ്ങോട്ടേക്ക് പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ഒരു മേജർ ജനറലിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഷോൾഡർ ഇൻസിഗ്നിയ തന്നെയാണ് അതിനുള്ള ഒന്നാമത്തെ മാർഗ്ഗം. അവിടെ നോക്കുകയാണെങ്കിൽ 1 നക്ഷത്രം ഉണ്ടാവും, അതോടൊപ്പം തന്നെ പുതിയൊരു സിമ്പിൾ വരികയാണ്, അതിനെയാണ് ക്രോസ്ഡ് ബാറ്റൺ ആൻഡ് സേബർ എന്ന് പറയുന്നത്. ഇനി ഈ മേജർ ജനറൽ എന്ന് പറയുന്നത് ഒരു 2-സ്റ്റാർ ഓഫീസറാണ്, അതുകൊണ്ട് തന്നെ അവരുടെ കോളറിലെ ഗോർജറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ 2 നക്ഷത്രങ്ങൾ കാണാം. ഇവരുടെ വാഹനത്തിൻ്റെ മുന്നിലും വാഹനത്തിൻ്റെ മുന്നിലുള്ള ഫ്ലാഗിലും 2 നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിലെല്ലാം ഒരു മേജർ ജനറലിനെ നമുക്ക് തിരിച്ചറിയാം. ഇനി ഈ മേജർ ജനറലിന് മുകളിലുള്ള അടുത്ത റാങ്കാണ് ലെഫ്റ്റനന്റ് ജനറൽ എന്ന് പറയുന്നത്. ഒരു ഓഫീസർ ലെഫ്റ്റനന്റ് ജനറലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടണമെങ്കിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് മിനിമം 36 വർഷത്തെയെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ. ഇനി ഒരു ലെഫ്റ്റനന്റ് ജനറലിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലുള്ള ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ അവിടെ നാഷണൽ എംബ്ലവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്രോസ്ഡ് ബാറ്റൺ ആൻഡ് സേബറും വന്നിരിക്കുന്നത് കാണാം. ഇവർ ഒരു 3-സ്റ്റാർ ഓഫീസറാണ്, അതുകൊണ്ട് തന്നെ അവരുടെ കോളറിൽ നോക്കുകയാണെങ്കിൽ 3 സ്റ്റാറുകൾ നമുക്ക് കാണാം. അവരുടെ വാഹനത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ അവരുടെ ഫ്ലാഗിലും നമുക്ക് 3 സ്റ്റാറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു ലെഫ്റ്റനന്റ് ജനറൽ എന്ന് പറയുന്നത്. ഇനി ഈ ലെഫ്റ്റനന്റ് ജനറലിന് മുകളിൽ വരുന്ന അടുത്ത റാങ്കാണ് ഇന്ത്യൻ ആർമിയിലെ ജനറൽ ഓഫീസർമാരിലെ ഏറ്റവും വലിയ റാങ്ക് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ജനറൽ ഓഫീസർമാരിലെ ഏറ്റവും വലിയ റാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. ആ റാങ്കിനാണ് ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ റാങ്കിലുള്ള ഒരു ആർമി ഓഫീസറിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കാം. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലുള്ള ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ ഉണ്ടാവും, അതുപോലെ തന്നെ നാഷണൽ എംബ്ലം ഉണ്ടാവും, ഒരു ക്രോസ്ഡ് ബാറ്റൺ ആൻഡ് സേബർ ഉണ്ടാവും. ഇവരൊരു 4-സ്റ്റാർ ഓഫീസറാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അവരുടെ കോളറിൽ 4 നക്ഷത്രങ്ങൾ നമുക്ക് കാണാം. ഇവരുടെ വാഹനത്തിൻ്റെ മുന്നിലും ഇവരുടെ പതാകയിലും ഈ 4 നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ആർമിയുടെ മുഴുവൻ ചീഫായി വരുന്നത് ഈ 4-സ്റ്റാറിലുള്ള ഈ ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലുള്ള ഓഫീസറാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതോടൊപ്പം ഇവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ള ഒരു പൊസിഷനാണ് എന്ന് മനസ്സിലാക്കുക. ഒരു IAS ഉദ്യോഗസ്ഥനൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊസിഷനാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. അതിന് തുല്യമായിട്ടുള്ള ഒരു പൊസിഷനാണ് അല്ലെങ്കിൽ ഒരു റാങ്കാണ് ഈ ജനറലിൻ്റെ റാങ്ക് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ആർമിയിലെ ജനറൽ ഓഫീസർമാരിലെ ഏറ്റവും ഉയർന്ന റാങ്കിനെയാണ് ജനറൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ആർമിയിൽ ഇതിന് മുകളിലേക്ക് ഒരു റാങ്ക് കൂടെയുണ്ട്, അതിനെയാണ് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൃത്യമായി തിരിച്ചറിയണം, ഇതൊരു ഓണററി അല്ലെങ്കിൽ ഒരു സെറിമോണിയൽ റാങ്കാണ്. നമ്മുടെ ആർമിയിൽ യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായി എക്സെപ്ഷണൽ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ഒരു ഓണററി അല്ലെങ്കിൽ സെറിമോണിയൽ റാങ്കിനെയാണ് ഈ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത്.
ഒരു ഫീൽഡ് മാർഷൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗ്ഗങ്ങളെല്ലാം ഉപയോഗിക്കാം. അവരുടെ ഷോൾഡറിലുള്ള ഇൻസീഗ്നിയ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നാഷണൽ എംബ്ലം കാണാം, അതോടൊപ്പം തന്നെ ക്രോസ്ഡ് ബാറ്റൺ സിമ്പിൾ കാണാം. ഈ ക്രോസ്ഡ് ബാറ്റൺ സിമ്പിളിന് ചുറ്റുമായിട്ട് ഒരു താമര മാല കൂടി കാണാം. ഇത്രയും സിമ്പിൾസ് അവരുടെ ഷോൾഡറിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇവരൊരു 5-star ഓഫീസറാണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ കോളറിലെ ഗോർജറ്റിലും ഫ്ലാഗിലും എല്ലാം 5 നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാക്കി എല്ലാ റാങ്കിലുമുള്ള ഉദ്യോഗസ്ഥരും പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ ഇത്ര വർഷത്തെ സർവീസ് കഴിയുമ്പോഴോ റിട്ടയർ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഫീൽഡ് മാർഷൽ റാങ്കിലുള്ള ഒരു ആർമി ഓഫീസർ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഒരു സെർവിംഗ് ഓഫീസറായിട്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യും. ഇങ്ങനൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ 2 ഓഫീസർമാർക്ക് മാത്രമാണ് ഈ ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക് ലഭിച്ചിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ആളാണ് ഫീൽഡ് മാർഷൽ സാം മനേക്ഷ, രണ്ടാമത്തെ ആൾ ഫീൽഡ് മാർഷൽ KM കരിയപ്പ. അപ്പോൾ ഇവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്നും ഇന്ത്യൻ ആർമിയിലെ വിവിധ ഓഫീസേഴ്സ് ആരൊക്കെയാണെന്നും അവരുടെ റാങ്കുകൾ എന്തൊക്കെയാണെന്നും അവരെ എങ്ങനെ തിരിച്ചറിയാമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആദിത്യ ബിർള സൺലൈഫിൻ്റെ NFOയെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കാനോ വലിയ റിസ്ക് എടുക്കാനോ ഒന്നും താല്പര്യമില്ലാത്തവർക്കൊക്കെ ഉള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു NFO എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങളിവിടെ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് സെക്ഷൻ 80C 10(10D) മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലിങ്കുകൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.